ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നമ്മുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിന്റെ സ്ക്രീൻ നമ്മുടെ ഫോണിലേക്ക് എങ്ങനെ എക്സ്റ്റെൻഡ് ആയി കണക്ട് ചെയ്യാമെന്നതിനെ പറ്റിയാണ്. അതായത് നമ്മൾ കാണുന്ന ഡ്യുവൽ സ്ക്രീൻ സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നത് പോലെ നമ്മുടെ ഫോണിലേക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഡിസ്പ്ലേ എങ്ങനെ കൊണ്ടുവരാമെന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പൊ ഇത് നമുക്ക് വയർഡ് ആയിട്ടും വയർലെസ് ആയിട്ടും നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. അപ്പൊ അധികം നീട്ടുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇതിനായിട്ട് സ്പേസ് ഡെസ്ക് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് സ്പേസ് ഡെസ്ക് എന്ന് സെർച്ച് ചെയ്യുക. നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യുന്ന നമുക്ക് ഈ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് കിട്ടും. ഞാൻ ഈ ഒരു സൈറ്റിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആ ഫസ്റ്റ് കാണുന്ന സൈറ്റ് തന്നെ ഓപ്പൺ ചെയ്യുക. നമ്മൾ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പേജ് ആയിരിക്കും കാണാൻ സാധിക്കുക. അതിൽ കുറച്ച് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്പേസ് ഡെസ്ക് ഡ്രൈവർ സോഫ്റ്റ്വെയർ ഫോർ വിൻഡോസ് പ്രൈമറി പി സി എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ താഴോട്ട് കുറച്ചുകൂടെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സ്പേസ് ഡെസ്ക് വ്യൂർ സോഫ്റ്റ്വെയർ ഫോർ സെക്കൻഡറി മെഷീൻ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രണ്ട് പി സി തമ്മിൽ, അതായത് രണ്ട് ലാപ്ടോപ്പും നമ്മുടെ ഡെസ്ക്ടോപ്പും തമ്മിലാണ്, അല്ലെങ്കിൽ ലാപ്ടോപ്പും തമ്മിലാണ് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഏത് കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ ആണോ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടത് അതിൽ നമ്മൾ പ്രൈമറി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും. അതുപോലെ തന്നെ ഏത് പി സിയിലാണോ നമുക്ക് വ്യൂ കാണുന്നത്, അതായത് നമ്മുടെ സ്ക്രീൻ എക്സ്റ്റെൻഡ് ആയി കാണേണ്ടത്, ആ പി സിയിൽ നമ്മൾ സെക്കൻഡ് മെഷീൻ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, അതായത് ക്ലയന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും. നമുക്കിവിടെ പ്രൈമറിയാണ് ആവശ്യം, അതുകൊണ്ട് പ്രൈമറി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക, അതായത് പ്രൈമറി സെർവർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. അപ്പം നമ്മുടെ ഏത് വിൻഡോസിന്റെ ഏത് വേർഷനാണ്, എത്ര ബിറ്റിന്റെ വോയിസ് ആണ് ജസ്റ്റ് നോക്കിയിട്ട് ആ ഒരു വോയിസ് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഇവിടെ വിൻഡോസ് 10 64 ബിറ്റ് ആണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അപ്പം അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ മൊബൈൽ ആപ്ലിക്കേഷനും നമുക്ക് നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സ്പേസ് ഡെസ്ക് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫസ്റ്റ് തന്നെ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ലിങ്ക് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്, ആ ഒരു ആപ്ലിക്കേഷൻ അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി നമുക്ക് ഇത് എങ്ങനെ കണക്ട് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വയർലെസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള സ്പേസ് ഡെസ്കിന്റെ സോഫ്റ്റ്വെയറും ഓപ്പൺ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഫോണിലുള്ള സ്പേസ് ഡെസ്കിന്റെ സോഫ്റ്റ്വെയറും ഓപ്പൺ ചെയ്യുക. നമ്മൾ സെയിം നെറ്റ് വൈഫൈ നെറ്റ്വർക്കിലാണ് നമ്മുടെ ഫോണും അതേപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറും കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഫോണിൽ സ്പേസ് ഡെസ്കിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പി സി നെയിം ഇതിൽ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ ഒരു ഇതിൽ കണക്ഷൻ എന്ന് പറയുന്ന ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വിൻഡോ, നമ്മുടെ പി സിയിലെ വിൻഡോ ഇതിലേക്ക് നമ്മുടെ ഫോണിലേക്ക് എക്സ്റ്റെൻഡ് ആവുന്നത് കാണാൻ സാധിക്കും. ഇതേപോലെ നമുക്ക് ഡ്രാഗ് ചെയ്തും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതെങ്ങനെ വയേർഡ് ആയിട്ട് കണക്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി ഈ ഒരു സ്ക്രീൻ എക്സ്റ്റെൻഷൻ നമുക്ക് വയേർഡ് ആയിട്ട് എങ്ങനെ നമുക്ക് സ്ക്രീൻ എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മുടെ ഫോൺ നമ്മുടെ പി സിയും യു എസ് ബി കേബിൾ വഴി കണക്ട് ചെയ്യുക. നമ്മുടെ ഫോൺ കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണിലെ യു എസ് ബി ടെതറിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ചെയ്തിടുക. അതിനായിട്ട് സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മോറിനകത്ത് യു എസ് ബി ടെതറിങ് കാണാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എംഐയുടെ ഡിവൈസ് ആണ്, അതുകൊണ്ട് എംഐ ഓരോ ഡിവൈസിലും ഓരോ രീതി ഓരോ ഓപ്ഷനകത്തായിരിക്കും ഈ ഒരു യു എസ് ബി ടെതറിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കേബിള് കണക്ട് ചെയ്യും, യു എസ് ബി കേബിൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് യു എസ് ബി ടെതറിങ് ഓപ്ഷൻ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസും ചില ഫോണുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ജസ്റ്റ് നോക്കിയിട്ട് നമ്മൾ യു എസ് ബി ടെതറിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓൺ ചെയ്തിടുക. അത് ഓൺ ചെയ്തിട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്പേസ് ഡെസ്ക് എന്ന് പറഞ്ഞ മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള സ്പേസ് ഡെസ്കിന്റെ ആപ്ലിക്കേഷൻ ഓൺ ചെയ്തിടുക. നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഇവിടെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓണും ഓഫും ചെയ്യാൻ സാധിക്കും. നമ്മളിത് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഓൺ ആണെന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ നമ്മുടെ ഈ ഒരു സ്പേസ് ഡെസ്കിന്റെ സോഫ്റ്റ്വെയർ റണ്ണിങ് ആണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റാറ്റസിൽ ഓൺ എന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം യു എസ് ബി ടെതറിങ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ നമ്മുടെ ഫോണിൻ്റെ ആപ്ലിക്കേഷനിൽ നമുക്കിവിടെ നമ്മുടെ പി സി നെയിമും ഇവിടെ ഡിസ്പ്ലേ വരും. ആ ജസ്റ്റ് ഒന്ന് കണക്ഷൻ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്ക്രീന് എക്സ്റ്റെൻഡ് ആയി ലഭിക്കുന്നതായിരിക്കും. അതായത് നമ്മുടെ ആ ഒരു സ്ക്രീൻ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീൻ നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് എക്സ്റ്റെൻഡ് ആയി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഡ്രാഗ് ചെയ്തും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിതിൻ്റെ നമുക്ക് ഈ സ്ക്രീനിൻ്റെ പൊസിഷനൊക്കെ ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക, ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ പോവുക. ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ആ ഒരു ഡിസ്പ്ലേ റീഅറേഞ്ചൊക്കെ ചെയ്യാൻ സാധിക്കും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പം കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട് സ്ക്രീനും വരണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് ജസ്റ്റ് ഒന്ന്
ടോപ്പിലേക്ക് മാറ്റി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിത് അറേഞ്ച് ചെയ്ത് ഇവിടെ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇത് അപ്ലൈ ആവുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കുക. അതായത് അപ്പൊ വയർലെസ് ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫോണും നമ്മുടെ ആ ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റവും ഒരേ വൈഫൈ നെറ്റ്വർക്കിൽ തന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുമാത്രമല്ല നമ്മൾ USB അതായത് വയർഡ് ആയിട്ടാണ് കൊടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മുടെ ഫോണിലെ USB ജെക്ക് എന്ന് പറഞ്ഞ മോഡ് ഇനേബിൾ ചെയ്തിടുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശിക്കുന്നത് എന്തായാലും കമന്റ് ആയി രേഖപ്പെടുത്തുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.